നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ സെഷനിലെ നാലാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ടാൻഡം പി എസ് സി എന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലിൽ അംഗമാവുക. നമ്മൾ ഓൾറെഡി എൽ എസ് ടി എസിൻ്റെ അതേപോലെ ടെൻത്ത് പ്രിലിംസിൻ്റെ ഒക്കെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൽ എസ് ടി എസ് കഴിഞ്ഞ ഉടനെ തന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ടാൻഡം പി എസ് സി എന്ന ടെലഗ്രാം ചാനലിൽ നിങ്ങൾ അംഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലിൽ നിന്ന് അംഗമാവുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പോ സാറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. 2024 ജനുവരി 1 വിക്ഷേപിച്ചിട്ടുള്ള ISROയുടെ എക്സ്പോ സാറ്റ് എന്ന എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ മറ്റൊരു മിഷനാണ് നോക്കാൻ പോകുന്നത്, ഗഗൻയാൻ മിഷൻ. വളരെ പോപ്പുലർ ആയിട്ടുള്ള, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഗഗൻയാൻ മിഷനെ കുറിച്ചിട്ട്. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പോയിന്റുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്നത് ആറ്റിക്കുറുക്കിയാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വളരെ ആറ്റിക്കുറുക്കിയ പോയിന്റ്സ് മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതിൽ നിന്ന് ഇനി നിങ്ങൾ ഫിൽട്ടർ ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ഒരു പോയിന്റ് പോലും, ഒരു ഫാക്ട് പോലും മിസ്സാവാതെ ഇത് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. എന്തിനാണ് ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഒരു ദൗത്യമാണ് ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ബഹിരാകാശത്തേക്കാണ് പോകുന്നത്, ചന്ദ്രനിലേക്കല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. ഇന്ത്യക്കാരെ അല്ലെ, മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത്. ബഹിരാകാശമാണ്, ചന്ദ്രനല്ല, വീണ്ടും പറയാണ്. അപ്പൊ ഈ മിഷൻ 3 ദിവസത്തെ മിഷനാണിത്, 3 ഡേയ്സ് മിഷനാണ്. ഒരു 400 കിലോമീറ്റർ ഉള്ള ഒരു ഓർബിറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, ഇന്ത്യക്കാരെ കൊണ്ടുപോകുന്നത്. ഈ ഗഗൻയാൻ മിഷന്റെ ഭാഗമായിട്ട് ഈ 400 കിലോമീറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 400 കിലോമീറ്റർ ഉള്ള ഒരു ഓർബിറ്റിലേക്കാണ് നമ്മൾ ഇന്ത്യക്കാരെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ 3 ദിവസത്തെ മിഷനാണെന്ന് നമ്മൾ പറഞ്ഞു. 2018 ഓഗസ്റ്റ് 15 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ ഇങ്ങനെയൊരു മിഷനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് പറയുന്നത്. 2018 ഈ മിഷനെ കുറിച്ച് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കൊറോണയൊക്കെ വന്നതുകൊണ്ട് ഇതിൽ കുറച്ച് ഡിലേ വന്നു. പ്രതീക്ഷിച്ച സമയത്ത് നമുക്ക് കാര്യങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്, അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയി പോയത്. ഓക്കെ, അപ്പൊ 2018 ഇത് പ്രഖ്യാപിക്കുന്നത്. 2018 ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി പിന്നെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിലാണ് ഈ പറയുന്ന ഗഗൻയാൻ മിഷനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ഗഗൻയാൻ മിഷന്റെ പ്രൊജക്ട് ഡയറക്ടർ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ആർ ഹട്ടനാണ് ഗഗൻയാൻ മിഷന്റെ പ്രൊജക്ട് ഡയറക്ടർ, ആർ ഹട്ടൻ. ഈ ആർ ഹട്ടനെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വനിതയെ പഠിക്കണം, വി ആർ ലളിതാംബിക. മലയാളി ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞയാണ് വി ആർ ലളിതാംബിക. ഈ ഗഗൻയാൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മലയാളി ശാസ്ത്രജ്ഞയാണ് വി ആർ ലളിതാംബിക. അപ്പോൾ ആർ ഹട്ടനാണ് പ്രോജക്ട് ഡയറക്ടർ മാറിപ്പോയത്. ആർ ഹട്ടൻ പ്രോജക്ട് ഡയറക്ടറാണ്, വി ആർ ലളിതാംബിക പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മലയാളി ശാസ്ത്രജ്ഞയാണ്. അങ്ങോട്ട് തിരിഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ പ്രോജക്ട് ഡയറക്ടർ ആർ ഹട്ടനാണ്, മലയാളി ശാസ്ത്രജ്ഞ, അതായത് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മലയാളി ശാസ്ത്രജ്ഞ വി ആർ ലളിതാംബികയാണ്. അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ടർ ഹട്ടൻ, ഈ അവസാനം രണ്ടും ഏകദേശം ഒരേപോലെയാണ് വരുന്നത്. അങ്ങോട്ട് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ കണക്ഷൻ വെക്കാം. ഇവിടെ ഡയറക്ടർ എന്നുള്ളടത്ത് ഇങ്ങനെയാണ് ടെർന്നും അവസാനിക്കും, ഇവിടെ ടെന്നുമാണ് അവസാനിക്കുന്നത്. അങ്ങനെ ആ രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ കൂടുതൽ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി പ്രോജക്ട് ഡയറക്ടർ ആർ ഹട്ടനും മലയാളി ശാസ്ത്രജ്ഞയായിട്ട് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് വി ആർ ലളിതാംബികയുമാണ്. ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു റോബോട്ടിനെ നമ്മൾ ബഹിരാകാശത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ആ റോബോട്ടിന്റെ പേരാണ് വ്യോമമിത്ര. എന്താണ് വ്യോമമിത്ര? വ്യോമമിത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റോബോട്ടാണ്, ഹ്യൂമനോയിഡ് റോബോട്ടാണ്. അതായത് മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞയക്കുന്ന റോബോട്ടാണ് വ്യോമമിത്ര. ഈ വ്യോമമിത്രയെ പഠിക്കുമ്പോൾ തന്നെ നമ്മളൊരു വ്യോമ നോട്ട് എന്നൊരു വാക്കുകൂടി പഠിച്ചു വെക്കണം. എന്താണ് വ്യോമ നോട്ട്? വ്യോമ നോട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാരികൾക്ക് പറയുന്ന പേരാണ് വ്യോമ നോട്ട്. നമ്മളോട് തിരിഞ്ഞു പോയത്, വ്യോമമിത്ര എന്ന് പറയുന്നത് റോബോട്ടാണ്, വ്യോമ നോട്ട് എന്ന് പറയുന്നത് ആരാണ്? ഈ പിന്നെ ഇതിൽ പോകുന്ന, പിന്നെ എന്താ പറയുക, ബഹിരാകാശത്ത് പോകുന്ന
ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞരെയാണ് വ്യോമ നോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? ചേർക്കുന്ന ഒന്ന് വ്യോമ നോട്ടാണ്, ഒന്ന് വ്യോമ മിത്രയാണ്. വ്യോമ മിത്ര റോബോട്ടാണ് വ്യോമ നോട്ട്, നമ്മുടെ മലയാളി സോറി ഇന്ത്യൻ ശാസ്ത്രജ്ഞരാണ്. ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ത്യ ബഹിരാകാശത്തേക്ക് ആളയക്കാൻ പോവുകയാണ്. ഈ ബഹിരാകാശത്തേക്ക് ആളയക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഈ ഒരു മിഷൻ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ആവുന്നത്? നാലാമത്തെ രാജ്യമാണ്. ഓൾറെഡി മൂന്ന് രാജ്യങ്ങൾ ബഹിരാകാശത്ത് ആളെ എത്തിച്ചിട്ടുണ്ട്. US, റഷ്യ, ചൈന എന്നീ മൂന്ന് രാജ്യങ്ങൾ ഓൾറെഡി ബഹിരാകാശത്ത് ആളെ എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മിഷൻ വിജയിക്കുകയാണെങ്കിൽ നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറും. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ TV-D1 കൂടി, ഈ ഒരു ടേം കൂടി നിങ്ങൾ പഠിച്ചു നോക്കണം. TV-D1 ഇത് ടെസ്റ്റ് വെഹിക്കിൾ അബോർട്ട് മിഷൻ എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. TV-D1 2023 October 21 ഈ ടെസ്റ്റ് വെഹിക്കിൾ ലോഞ്ച് ചെയ്തത്. പരീക്ഷണാടിസ്ഥാനത്തിൽ TV-D1 എന്ന ടെസ്റ്റ് വെഹിക്കിൾ അബോർട്ട് മിഷൻ 2023 October 21 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള 4 ശാസ്ത്രജ്ഞന്മാരെയാണ് നമ്മൾ ഓൾറെഡി ഇതിനു വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബഹിരാകാശ മിഷനു വേണ്ടി 4 ശാസ്ത്രജ്ഞരെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ 4 പേരും ഇന്ത്യൻ എയർഫോഴ്സിലെ ജീവനക്കാരാണ്. അതിൽ ഒന്നാമൻ പ്രശാന്ത് ബാലകൃഷ്ണനാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകം. അദ്ദേഹം മലയാളിയാണ്, പാലക്കാട് ജില്ലയിലെ നെന്മാറ സ്വദേശിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. ഇപ്പൊ മലയാളി ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശാന്ത് ബാലകൃഷ്ണനാണ്. ഇന്ത്യൻ എയർഫോഴ്സിലെ ജീവനക്കാരാണ് ഇവർ 4 പേരും. ആരൊക്കെയാണ്? മറ്റു പേര് 3 പേരാരാണ്? അജിത് കൃഷ്ണുണ്ട്, അംഗദ് പ്രതാപ് ഉണ്ട്, ശുഭാൻഷു ശുക്ലയുണ്ട്. അപ്പൊ 4 പേരാരൊക്കെയാണ്? ഒന്ന് മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ, പിന്നെ അജിത് കൃഷ്ണ, അംഗദ് പ്രതാപ്, ശുഭാൻഷു ശുക്ല. ഇത്രയും 4 പേർക്കാണ് പരിശീലനങ്ങളൊക്കെ കൊടുക്കാൻ ആരംഭിച്ചിട്ടുള്ളത്. ഈ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി, അതേപോലെ ഈ ആളുകളെ സെലക്ട് ചെയ്യുന്നതിനും വേണ്ടി നമ്മളൊരു കമ്പനിയുമായിട്ട്, റഷ്യൻ കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ കമ്പനിയുടെ പേരാണ് ഗ്ലാവ് കോസ്മോസ്. ഒരു റഷ്യൻ കമ്പനിയാണ് ഗ്ലാവ് കോസ്മോസ്. ഗ്ലാവ് കോസ്മോസ് എന്നാണ് ഒരു റഷ്യൻ കമ്പനിയാണ്. ഈ കമ്പനിയുമായിട്ടാണ് നമ്മൾ ഈ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകേണ്ട ആളുകളെ സെലക്ട് ചെയ്യുന്നതിനും അവർക്ക് പരിശീലനം കൊടുക്കുന്നതിനും വേണ്ടി കരാറിൽ ഏർപ്പെട്ട ഒരു സംഘടനയാണ് ഗ്ലാവ് കോസ്മോസ് എന്ന് പറയുന്ന ഈ കമ്പനി. അങ്ങനെയാണ് നമ്മൾ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ അതിന്റെ കൂടെ പഠിക്കണം. ബാംഗ്ലൂർ ആസ്ഥാനമായ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. അതായത് നമ്മൾ പറഞ്ഞു കരാറിൽ ഏർപ്പെട്ടത് ഗ്ലാവ് കോസ്മോസ് എന്ന കമ്പനിയുമായിട്ടാണ്. എന്നാൽ ഇവർക്ക് പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ബാംഗ്ലൂരാണ് ഇതിന്റെ ആസ്ഥാനം. അതായത് ബഹിരാകാശ യാത്രികർക്ക് പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി ISRO നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. HSFC എന്ന് ഷോർട്ട് ഫോം ആയിട്ട് പറയും. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ബാംഗ്ലൂരാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ ആസ്ഥാനം. ഡയറക്ടറായിട്ട് വരുന്നത് M. Mohan. ഈ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ ഡയറക്ടർ ആരാണ്? M. Mohan. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ രണ്ട് സ്ഥാപനങ്ങൾ പഠിച്ചത് ഗ്ലാവ് കോസ്മോസ് എന്ന റഷ്യൻ കമ്പനി. ഈ കമ്പനിയുമായിട്ടാണ് നമ്മൾ കരാറിൽ ഏർപ്പെട്ടത് ഈ ബഹിരാകാശ യാത്രികരെ സെലക്ട് ചെയ്യുന്നതിനും അവർക്ക് പരിശീലനം നൽകുന്നതിനും വേണ്ടി. എന്നാൽ ഇവർക്ക് പരിശീലനം നൽകുന്നതിനു വേണ്ടി ISRO നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ബാംഗ്ലൂരാണ് ആസ്ഥാനം. ഡയറക്ടർ ആരാണ്? M. Mohan. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഈ ഗഗൻയാൻ മിഷൻ എന്തിനു വേണ്ടിയാണ്? മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഒരു പദ്ധതിയാണ് ഗഗൻയാൻ എന്ന് പറഞ്ഞു. 2018 August 15 സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ നരേന്ദ്രമോദിയാണ് ഈ ഒരു മിഷനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇതിന്റെ പ്രോജക്ട് ഡയറക്ടർ R. Hutton. അതേപോലെ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മലയാളിയാണ് VR-ലളിത അംബിക. പിന്നെ വ്യോമമിത്ര എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു റോബോട്ടാണ്, ഹ്യൂമനോയിഡ് റോബോട്ടാണ്. എന്തിനു വേണ്ടിയാണ് വ്യോമമിത്ര? അതായത് ബഹിരാകാശത്തേക്ക് മനുഷ്യരെ അയക്കുന്നതിന് മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ അയക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള റോബോട്ടാണ് ഈ പറയുന്ന വ്യോമമിത്ര. അപ്പൊ എന്തായിരുന്നു വ്യോമ നോട്ട്? ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. എന്തായിരുന്നു വ്യോമ നോട്ട് എന്ന് പറഞ്ഞാൽ? ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരെയാണ് വ്യോമ നോട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ റഷ്യ, US, റഷ്യ, ചൈന മൂന്ന് രാജ്യങ്ങൾ ഓൾറെഡി സ്പേസിലേക്ക്, ബഹിരാകാശത്തേക്ക് ആളയച്ചിട്ടുണ്ട്. ഇന്ത്യ 4-ാമത്തെ രാജ്യമാണ്. ഇന്ത്യ ഇത് മിഷൻ വിജയിക്കുകയാണെങ്കിൽ 2023 October 21 TV-D1 അഥവാ ടെസ്റ്റ് വെഹിക്കിൾ അബോർട്ട് മിഷൻ ഇന്ത്യ ലോഞ്ച് ചെയ്തത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 4 ശാസ്ത്രജ്ഞരെ പറഞ്ഞു. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ, അജിത് കൃഷ്ണ, അംഗദ് പ്രതാപ്, ശുഭാൻഷു ശുക്ല. പിന്നെ നമ്മൾ രണ്ട് സ്ഥാപനങ്ങൾ പറഞ്ഞു, ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ, അതേപോലെ ഗ്ലാവ് കോസ്മോസ് എന്ന റഷ്യൻ കമ്പനിയെ പറഞ്ഞു. പിന്നെ
ക്രൂ എസ്കേപ്പിംഗ് എന്ന ആ ഒരു ടേം കൂടി നമ്മൾ പഠിച്ചു നോക്കണം. എന്താണ് ക്രൂ എസ്കേപ്പിംഗ്? നമുക്കറിയാം വളരെ വേഗതയിലാണ് ഈ റോക്കറ്റ് പോവുക അല്ലെ, ഒരു ശബ്ദ വേഗതയിലാണ് ഈ റോക്കറ്റ് പോവുക. എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇതിനുള്ളിലുള്ള ശാസ്ത്രജ്ഞർക്ക് രക്ഷപ്പെടാനുള്ള സംവിധാനമാണ് ക്രൂ എസ്കേപ്പിംഗ് എന്ന് പറയുന്ന സംവിധാനം. ഈ അടുത്ത് ക്രൂ എസ്കേപ്പിംഗ് സംവിധാനമൊക്കെ വിജയകരമായിട്ട് നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്രൂ എസ്കേപ്പിംഗ് ഒക്കെ ഓർത്ത് വെക്കുക. ക്രൂ എസ്കേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഹിരാകാശ യാത്രികർക്ക് എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനമാണ് ക്രൂ എസ്കേപ്പിംഗ് സംവിധാനം. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത്രയാണ് നമ്മൾ ഗഗൻയാൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചുരുങ്ങിയത് ഇതെങ്കിലും നിങ്ങൾ ഓർത്തു വെക്കണം. ഇനി നമ്മൾ കുറച്ച് അവാർഡുകൾ പറയാം. അതായത് നമ്മൾ അർബൺ ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവാർഡാണ് നമ്മൾ നോക്കുന്നത്. അർബൺ ഗവർണൻസിന് ബന്ധപ്പെട്ട സോറി അവാർഡല്ല, ഒരു ഇൻഡെക്സ്. രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർബൺ ഗവേണൻസ് ഇൻഡെക്സിൽ കേരളം ഒന്നാം സ്ഥാനം നേടി. അർബൺ ഗവേണൻസ് ഇൻഡെക്സ് UGI എന്ന് ഷോർട്ട് ഫോം, അർബൺ ഗവേണൻസ് ഇൻഡെക്സ്. കേരളത്തിന് ഒന്നാം സ്ഥാനമാണ് ഇൻഡെക്സിൽ ലഭിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ആണ് കേരളത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് എത്ര മാർക്കാണ്? 59.31 ആണ് കേരളത്തിന് മാർക്ക് ലഭിച്ചിരിക്കുന്നത്. 59.31 മാർക്കുമായിട്ടാണ് കേരളം ഒന്നാം സ്ഥാനത്തെത്തിയത്. എന്താണ് ഇൻഡെക്സ്? ഏതാണ്? UGI അഥവാ അർബൺ ഗവേണൻസ് ഇൻഡെക്സ്. ഒഡീഷയാണ് രണ്ടാം സ്ഥാനം. ഒഡീഷ രണ്ടാം സ്ഥാനത്താണ്. ഒഡീഷക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത്, ഒഡീഷക്ക് എത്രയാണ് സ്കോർ കിട്ടിയിരിക്കുന്നത്? 55.1 ആണ്. കേരളത്തിന്റെ സ്കോർ 59.31 ഒഡീഷയുടെ സ്കോർ 55.1. എന്താണ് ഈ അർബൻ ഗവേണൻസ് ഇൻഡെക്സ്? അതായത് നഗരസഭകളുടെ പ്രവർത്തനം അടിസ്ഥാനപ്പെടുത്തി പ്രജ എന്ന ഒരു ഏജൻസിയാണ്, ഈ ഏജൻസിയെ പറയാം പ്രജ എന്ന ഏജൻസിയാണ് ഈ ഇൻഡെക്സ് പുറത്തിറക്കുന്നത്. പ്രജ, അപ്പൊ ഈ ഇൻഡെക്സ് പുറത്തിറക്കുന്ന ഏജൻസി ഏതാണ്? പ്രജ ഏജൻസിയാണ്. LSCS മെയിൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് തന്നെയാണ് ഇത്. കാരണം അർബൺ ഗവേണൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പിക്കിലുള്ള ഒരു സബ്ജക്റ്റാണ് LSCS മെയിൻസിന്. അപ്പൊ അർബൺ ഗവേണൻസ് ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രജ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്, ഒരു സംവിധാനമാണ് ഈ പറയുന്ന ഇൻഡെക്സ് പുറത്തിറക്കുന്നത്. ഈ നഗരസഭകളുടെ പ്രവർത്തന മികവും അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. അപ്പൊ നഗരസഭകളുടെ പ്രവർത്തനത്തിൽ കേരളത്തിന് 59.3 ആണ് കിട്ടിയിട്ടുള്ളത്. ഒഡീഷ ആണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് 55.1 ആണ് ഒഡീഷക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. കേരളത്തിലാണ് ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം സ്റ്റേറ്റ്മെന്റിലൊക്കെ അങ്ങനെ ചോദിക്കാം. പിന്നെ രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കേരളത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ വരാം. അപ്പോൾ ആ രണ്ടും പഠിച്ചു വെക്കണം, ഫസ്റ്റും സെക്കൻഡും പഠിച്ചു വെക്കണം. ഫസ്റ്റ് കേരളത്തിലാണ് മാർക്ക് 59.31, ഒഡീഷക്ക് കിട്ടിയിരിക്കുന്ന 55.1. ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നത്. ഏജൻസിയുടെ പേര് മറന്നുപോകണ്ട, പ്രജ എന്നാണ് ഏജൻസിയുടെ പേര്. ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ LSCSന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് കൂടി നോക്കാം. ഒരു ജില്ലാ പഞ്ചായത്ത് അക്ഷയ മാട്രിമോണിയൽ എന്ന് പറയുന്ന ഒരു അക്ഷയ മാട്രിമോണിയൽ അക്ഷയ മാട്രിമോണി എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിച്ചു. ഏത് ജില്ലാ പഞ്ചായത്താണ് അക്ഷയ മാട്രിമോണി തുടക്കം കുറിച്ചതെന്ന് നമുക്ക് നോക്കാം. കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് അക്ഷയ മാട്രിമോണി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് തുടക്കം കുറിച്ചു. എന്താണ് ഈ അക്ഷയ മാട്രിമോണി? അക്ഷയ സെന്ററുകളിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള, വിവാഹം പിന്നെ തന്റെ ഇണയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് അക്ഷയ മാട്രിമോണി. അപ്പൊ എന്താണ് അക്ഷയ മാട്രിമോണി? ഒരു മാരേജ് ബ്യൂറോ എന്ന് പറയാം. അതായത് അക്ഷയ സെന്ററുകൾ വഴി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് തന്റെ ഇണകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് അക്ഷയ മാട്രിമോണി. ഈ അക്ഷയ മാട്രിമോണി ആരംഭിച്ചത് ആരാണ്? കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് ഈ അക്ഷയ മാട്രിമോണി പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അക്ഷയ സെന്ററുകൾ വഴിയാണ്
ഈ പിന്നെ മാട്രിമോണി ആരംഭിച്ചത്. അക്ഷയ സെന്റർ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്ഷയ സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ് അല്ലെ. മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലായിരുന്നു ഈ അക്ഷയ സെന്ററുകൾ ഉദ്ഘാടനം ചെയ്തത്. അക്ഷയ സെന്ററുകളിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് തങ്ങളുടെ ഇണകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് അക്ഷയ മാട്രിമോണി എന്ന് പറയുന്നത്. ഇത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് കേരളത്തിലെ രണ്ട് മന്ത്രിമാരെ, അതേപോലെ രണ്ടു വിധ മന്ത്രിമാരെയും കേന്ദ്രത്തിലെ രണ്ടു വിധ മന്ത്രിമാരെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഒരു പ്രധാനമന്ത്രിയാണ് പഠിക്കുന്നത്. ജപ്പാന് പുതിയൊരു പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. ജപ്പാൻ ആരാണ്? ജപ്പാന്റെ പ്രധാനമന്ത്രി ആരാണ്? ജപ്പാന്റെ പ്രധാനമന്ത്രി പുതിയ ഷിഗേറു ഇഷിബയാണ് പുതിയ ജപ്പാൻ പ്രധാനമന്ത്രി. ഷിഗേറു ഇഷിബ ജപ്പാന്റെ പ്രധാനമന്ത്രിക്ക് ഷുഗറാണെന്ന് ഓർത്ത് വെച്ചാൽ മതി, അത് മറന്നുപോല. ഷിഗേറു ഇഷിബയാണ് ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി. ഷിഗേറു ഇഷിബ ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രിയാണ്. ഈ അടുത്തായിട്ട് നിയമിതനായിട്ടുള്ള ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഷിഗേറു ഇഷിബ. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് കുറച്ച് ഓപ്പറേഷനുകൾ പഠിക്കാം. പി എസ് സിക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചിലപ്പോൾ ചോദ്യമാണ്. നമുക്ക് ഈ എൽ എസ് ടി എസ് മെയിൻസിന്റെ തന്നെ, സോറി, എൽ എസ് ടി എസ് പ്രിലിംസിന്റെ തന്നെ അവസാനത്തെ ലെവലിൽ ചോദിച്ചൊരു ചോദ്യമാണ്. പിന്നെ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷപ്പെടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ഏതാണെന്നുള്ളത്. ഏതായിരുന്നു ആൻസർ? ഇസ്രായേൽ ഏതാണ്? ഓപ്പറേഷൻ അജയ് ആണ് അല്ലെ. ഓപ്പറേഷൻ അജയ് ആണ് ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ അജയ് ആണ്. ഓപ്പറേഷൻ അജയ്. മറ്റൊരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ജാസൂസ്. ഓപ്പറേഷൻ ജാസൂസ് എന്തിനാണ് ഈ ഓപ്പറേഷൻ ജാസൂസ്? ഓപ്പറേഷൻ ജാസൂസ് എന്തിനു വേണ്ടിയുള്ളതാണ്? ആർ ടി ഓഫീസുകളിൽ നടത്തിയിട്ടുള്ള ഒരു വിജിലൻസ് പരിശോധനയാണ് ഓപ്പറേഷൻ ജാസൂസ്. ആർ ടി ഓഫീസുകളിൽ, അതായത് ഏജന്റുമാർ മുഖേന ഈ ആർ ടി ഓഫീസർമാർ, വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഒരു നമ്മുടെ എന്താ പറയുക, കേരള വിജിലൻസിന്റെ ഒരു പരിശോധനയാണ് ഓപ്പറേഷൻ ജാസൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ ജാസൂസ് എന്താണ്? ആർ ടി ഓഫീസുകളിൽ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള കൈക്കൂലിയുമായി ബന്ധപ്പെട്ട ഒരു മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ജാസൂസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് തന്നെ വിജിലൻസ് തന്നെ കേരളത്തിലെ ചെക്ക് പോസ്റ്റുകളിൽ, നമ്മുടെ സംസ്ഥാന അതിർത്തികളിലുള്ള ചെക്ക് പോസ്റ്റുകളിൽ ഒരു മിന്നൽ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയുടെ പേരാണ് എന്ത്? ഓപ്പറേഷൻ ട്രഷർ ഹണ്ട് എന്നാണ് ഓപ്പറേഷൻ ട്രഷർ ഹണ്ട്. നമുക്കറിയാം പിന്നെ ഈ ചെക്ക് പോസ്റ്റുകളിലൊക്കെ ഒരുപാട് പിന്നെ കൈക്കൂലികളൊക്കെ വാങ്ങാൻ പറ്റിയ സ്ഥലമാണല്ലേ. ഒരുപാട് സംസ്ഥാനം കടന്നു വരുന്ന ഒരുപാട് വസ്തുക്കൾക്കൊക്കെ നമുക്കറിയാം, നമ്മൾ ഈ പിന്നെ റൺവേ ഫിലിമൊക്കെ കണ്ടവരാണെങ്കിൽ അറിയാം, വാളയാർ ചെക്ക് പോസ്റ്റിലൊക്കെ ചില വാഹനങ്ങളൊക്കെ കൈക്കൂലി വാങ്ങി കടത്തിവിടുന്നതൊക്കെ നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഇത് മാറിപ്പോകാതിരിക്കാൻ അങ്ങനെ ഓർത്തു വെച്ചത്, കാരണം അത്യാവശ്യം പണം വരുന്ന ഒരു സ്ഥലമാണ് എന്തു പറയാ ഈ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്, സംസ്ഥാന അതിർത്തികളിലുള്ള ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഓർത്തു വെച്ചാൽ ട്രഷർ എന്ന് പറയുന്നത്, ട്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നിധിക്കൊക്കെയാണ് നമ്മൾ ട്രഷർ എന്ന രീതിയിൽ പറയുക, അല്ലെങ്കിൽ നമ്മൾ ട്രഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൂടുതൽ പണം സൂക്ഷിക്കുന്ന സ്ഥലമാണ് ട്രഷറി. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ ഓർത്തു വെക്കാം. ഇത് രണ്ടും മാറിപ്പോയത് രണ്ടും വിജിലൻസിന്റെ മിന്നൽ പരിശോധനയാണ്, ഓപ്പറേഷൻ ജാസൂസും ഓപ്പറേഷൻ ട്രഷർ ഹണ്ടും. ട്രഷർ ഹണ്ട് എന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റുകളിൽ നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ട്രഷർ ഹണ്ട്. എന്നാൽ ആർ ടി ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ ജാസൂസ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ഓപ്പറേഷൻ ഉണ്ട്, ഓപ്പറേഷൻ മൂൺ ലിഞ്ച്. ഓപ്പറേഷൻ മൂൺ ലൈറ്റ് എന്താണ് ഓപ്പറേഷൻ മൂൺ ലൈറ്റ്? നമുക്കറിയാം ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ, എവിടെയാണ്? ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ നടത്തിയിട്ടുള്ള ഒരു മിന്നൽ പരിശോധന, വിജിലൻസ് തന്നെയാണ് ഈ പരിശോധനയും നടത്തിയിട്ടുള്ളത്. ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ
ഓപ്പറേഷൻ മൂൺലൈറ്റ്. നമുക്കറിയാം ഈ ബെവ്കോയിലൊക്കെ പോയി ക്യൂ നിൽക്കുമ്പോൾ ആൾക്കാർ കാണുന്ന വിചാരിച്ചിട്ട് ഈ ഇരുട്ടത്തൊക്കെയാണ് പോയി നിൽക്കുക അല്ലെ, അങ്ങനൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം. മൂൺലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു നല്ലൊരു വെളിച്ചം ഉണ്ടാവില്ലല്ലോ, ഒരു മങ്ങിയ വെളിച്ചം ഉണ്ടാവുള്ളൂ. ആ രീതിയിലൊക്കെ വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്ത് വെക്കാം. ഓപ്പറേഷൻ മൂൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ നടത്തിയിട്ടുള്ള ഒരു മിന്നൽ പരിശോധനയാണ് ഇത്. ഈ മൂന്ന് ഓപ്പറേഷനുകൾ നടത്തിയിട്ടുള്ളത് വിജിലൻസ് ആണ് കേട്ടോ. ഓപ്പറേഷൻ ജാസൂസും ട്രഷർ ഹണ്ടും ബെവ്കോയും സോറി മൂൺലൈറ്റ് നടത്തിയിട്ടുള്ളത് ഏതാണ്, വിജിലൻസിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള മൂന്ന് ഓപ്പറേഷനുകളാണ്. ആർടിഒ അല്ലെങ്കിൽ ജാസൂസ് ആണ് ചെക്ക് പോസ്റ്റുകളിൽ, ട്രഷർ ഹണ്ടാണ് മൂൺലൈറ്റ്, ബെവ്കോ ഔട്ട്ലെറ്റുകളിലാണ്. അങ്ങനെ ഓർത്ത് വെക്കുക. ഇനി മറ്റൊരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ യെല്ലോ. ഇത് ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. ഓപ്പറേഷൻ യെല്ലോ എന്താണ്? ഓപ്പറേഷൻ യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷൻ കാർഡുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ യെല്ലോ. അതായത് നമുക്കറിയാം നാല് തരത്തിലുള്ള റേഷൻ കാർഡുകളാണ് ഉള്ളത്. ഒന്ന് യെല്ലോ കാർഡ്, മറ്റൊന്ന് പിങ്ക് കാർഡ്, മറ്റൊന്ന് ബ്ലൂ, മറ്റൊന്ന് വൈറ്റ്. ഈ ഇത് ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് ഈ നാല് കാർഡുകൾ വരാം. ഏറ്റവും പാവപ്പെട്ട ആളുകൾക്കുള്ള കാർഡാണ് യെല്ലോ കാർഡ്. അത് കുറച്ചുകൂടിയൊക്കെ ബി പി എൽ താഴെ തന്നെയാണ്. എന്നാലും ഈ പിന്നെ യെല്ലോ കാർഡിനേക്കാൾ കുറച്ചുകൂടിയൊക്കെ സ്ഥിതി മെച്ചപ്പെട്ടവരാണെങ്കിൽ അവർക്ക് പിങ്ക് കാർഡ് ഉണ്ടാകും. പിന്നെ സാമ്പത്തികമായി നല്ല സമ്പന്നരാണെങ്കിൽ അവർക്ക് യെല്ലോ പിന്നെ വൈറ്റ് കാർഡാണ് ഉണ്ടാവുക. അതിനിടക്കുള്ള ഇടത്തരം സാമ്പത്തികം പിന്നെ അതായത് ബി പി എല്ലിന് മുകളിലാണ്, എന്നാൽ സാമ്പത്തികമായിട്ട് വെള്ളക്കാർഡുകാർ അത്ര സമ്പത്തില്ലാത്ത ആളുകൾക്കാണ് നീല കാർഡ് കൊടുക്കുക. അപ്പൊ ഈ പറയുന്ന ദാരിദ്ര്യത്തിന് താഴെയുള്ള അല്ലെങ്കിൽ മുൻഗണനാ കാർഡുകൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ആളുകളെ പിടികൂടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ യെല്ലോ. അതായത് ഈ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെക്കാൻ യോഗ്യത ഇല്ലാത്ത ആളുകൾ ഈ റേഷൻ കാർഡുകൾ തെറ്റായ വിവരങ്ങളൊക്കെ കാണിച്ചിട്ട് ഈ റേഷൻ കാർഡുകൾ കൈപ്പറ്റിയിരിക്കുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടി ഉള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ യെല്ലോ. അപ്പൊ ഈ ഓപ്പറേഷൻ യെല്ലോ എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം മഞ്ഞക്കാർഡ് മനസ്സിലേക്ക് വരണം. ഈ മഞ്ഞക്കാർഡുകളും പിങ്ക് കാർഡുകളും ഒക്കെ അനധികൃതമായിട്ട് കൈവശം വെച്ചവർക്ക് വേണ്ടി അവരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ യെല്ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഏതൊക്കെ ഓപ്പറേഷനാണ് നമ്മൾ പഠിച്ചത്? ഒന്ന് ഓപ്പറേഷൻ അജയ്. അജയ് ഏതാണ്? ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ ജാസൂസ് എന്തായിരുന്നു? ഓപ്പറേഷൻ ജാസൂസ് ആർടി ഓഫീസുകളിൽ, അതായത് ഏജന്റുമാർ മുഖേന ഈ ആർടി ഓഫീസർമാർ കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്നുള്ള പരാതിയെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി വിജിലൻസ് നടത്തിയിട്ടുള്ള ഒരു മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ജാസൂസ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ട്രഷർ ഹണ്ട് എന്താണ്? പിന്നെ സംസ്ഥാന അതിർത്തികളിലുള്ള ചെക്ക് പോസ്റ്റുകൾ, ഏതൊക്കെ ചെക്ക് പോസ്റ്റുകളാണെന്ന് അതിൽ പറയുന്നുണ്ട്. ട്രഷർ ഹണ്ടിൽ പിന്നെ വിവിധ തരം പിന്നെ എന്താ പറയുക, മൃഗസംരക്ഷണ വകുപ്പിന്റെ അതേപോലെ ഫോറസ്റ്റ് വകുപ്പിന്റെ ഒക്കെ ചെക്ക് പോസ്റ്റുകളിലാണ് പ്രധാനമായിട്ടും ഈ ട്രഷർ ഹണ്ട് നടക്കുന്നത്. എത്ര ഓർത്ത് വെച്ചാൽ സംസ്ഥാന അതിർത്തികളിലുള്ള ചെക്ക് പോസ്റ്റുകളിലാണ് ഈ ട്രഷർ ഹണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ മൂൺലൈറ്റ് ആണ് ഓപ്പറേഷൻ മൂൺലൈറ്റ്. ബെവ്കോ ഔട്ട്ലെറ്റുകളിലാണ് ഓപ്പറേഷൻ പിന്നെ മൂൺലൈറ്റ് ബെവ്കോ ഔട്ട്ലെറ്റുകൾ നടത്തിയ മിന്നൽ പരിശോധനയാണ് മൂൺലൈറ്റ്. ഓപ്പറേഷൻ എല്ലാം നമ്മൾ പറഞ്ഞു അനധികൃതമായിട്ട് ഈ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരുന്ന ആളുകളെ പിടികൂടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ യെല്ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞു. ഗഗൻയാൻ മിഷനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു. അതേപോലെ അർബൻ ഗവേണൻസ് ഇൻഡെക്സ് പറഞ്ഞു. കേരളത്തിനാണ് ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം ഒഡീഷയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പിന്നെ അക്ഷയ മാട്രിമോണിയെ കുറിച്ച് പറഞ്ഞു. കാസർഗോഡ് പിന്നെ ജില്ലാ പിന്നെ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള പാവപ്പെട്ട യുവതി യുവാക്കൾക്ക് തങ്ങളുടെ ഇണകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള അക്ഷയ സെന്ററുകൾ വഴി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അക്ഷയ മാട്രിമോണി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രിയെ പറഞ്ഞു. ഷിഗേറു ഇഷിബ എന്ന് പറയുന്ന ഒരു പുതിയ പ്രധാനമന്ത്രി ജപ്പാനിൽ അധികാരത്തിൽ വന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്, ഒന്നും പോലും വിട്ടുപോകാതെ പഠിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം ടാൻഡം പി എസ് സി എന്ന ഞങ്ങളുടെ ഈ ടെലഗ്രാം ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലിൽ അംഗമാവുക. നമ്മൾ എൽ എസ് ടി എസിൻ്റെ ബാച്ച് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് നമ്മളിത് കഴിഞ്ഞാൽ ഉടനെ നവംബർ 9 എക്സാം കഴിയും. നവംബർ 10 മുതൽ തന്നെ സെക്രട്ടേറിയറ്റിനുള്ള സ്പെഷ്യൽ കോച്ചിങ് നമ്മൾ ആരംഭിക്കും. അപ്പോൾ ഈ ചാനലിൽ ഇതുവരെ അംഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ടെലഗ്രാം ചാനൽ അംഗമാവുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അടിപൊളി ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.